വെൽക്കം ടു ഗ്ലിറ്റ്സ് ഇന്ത്യ ഫാഷൻസ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് പ്രീമിയം സെറ്റ്സിൻ്റെ കളക്ഷൻസാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ്സാണ്. ഇതിൻ്റെ ഫാബ്രിക് ഡീറ്റെയിലിംഗ് പറയാനാണെങ്കിൽ നല്ല പ്യുവർ ജോർജറ്റ് ആണ് ഫാബ്രിക് വന്നേക്കുന്നത്. നമ്മൾ നോർമലി സൂപ്പർ നെറ്റിൻ്റെ കൂടെ ജോർജറ്റ് ചെയ്യാറുണ്ടല്ലോ, ഡബിൾ ഷെയ്ഡഡ് നാച്ചുറൽ ഡൈ ഉപയോഗിച്ച് ചെയ്യുന്ന പ്രിൻറ്റ് ബ്ലോക്ക് പ്രിൻ്റൊക്കെ ചെയ്തിട്ടുള്ള ഫാബ്രിക് ട്രഡീഷണൽ ആയിട്ട് വരുന്നത്. അതിൻ്റെ തന്നെ ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ ആണ് ഇത്തവണ നമ്മൾ ചെയ്തേക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഫാബ്രിക് നന്നായിട്ട് കൂടുതലുണ്ടാവും, ഒരു നന്നായിട്ട് ലെങ്ത്തും വിട്ടും കിട്ടുന്ന രീതിയിലാണ്. ഇതിനെ ഓപ്പൺ ചെയ്ത് കാണിക്കും, നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിലിംഗ് മനസ്സിലാവും. ഇത് വന്നേക്കാൻ നോക്കും, ഇതിൻ്റെ പ്രിൻറ്റുകൾ ഇത് ഭയങ്കര യുണീക്കാണ്, ലിമിറ്റഡ് സ്റ്റോക്കാണ്. നിങ്ങൾക്ക് വേണ്ടവർ വേഗം തന്നെ വാങ്ങിക്കുക. 3400 റേഞ്ചിൽ വരുന്ന പ്രീമിയം ആയിട്ടുള്ള ജോർജറ്റ് സെറ്റ്സാണ് കേട്ടോ. ഇതാ ഇത്, ഇതിൻ്റെ ബ്ലോക്ക് പ്രിൻ്റൊക്കെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ആണ് കേട്ടോ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഈവൻ ആയിരിക്കില്ല, ഓഡ് ആയിട്ടുള്ള ഇതായിരിക്കും. എൻ്റെ വർക്ക് ഞാൻ ഫുൾ കാണിക്കാം. ബോട്ടം വന്നേക്കുന്ന പ്യുവർ കോട്ടണിലുള്ള നല്ല ബ്ലോക്ക് പ്രിൻ്റ് ചെയ്തിട്ടുള്ള ബോട്ടമാണ് വന്നേക്കുന്നത്. ഫസ്റ്റ് കളർ വൈറ്റ് ബ്ലാക്ക് ആൻഡ് പിങ്ക് ആണ് കോമ്പിനേഷൻ. എൻ്റെ ദുപ്പട്ട ഇതാണ് കേട്ടോ, ഞാനിപ്പോൾ വേറെ ഇതൊക്കെ ദുപ്പട്ടയാണ്. നല്ല രസമുള്ള പ്രിൻ്റാണ് വന്നേക്കുന്നത്. ഞാനത് ഓരോന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി മനസ്സിലാവും. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ സൈറ്റും ആണ് കേട്ടോ ബുക്കിംഗ്സ്, www.glitzindia.in. നെക്സ്റ്റ് കളർ വരുന്ന കണ്ടോ, ബ്ലാക്ക് വിത്ത് നല്ലൊരു പിങ്ക് കോമ്പിനേഷൻ. പിങ്ക് എന്ന് പറഞ്ഞാൽ ഡാർക്ക് പിങ്ക്, നേരത്തെ കാണിച്ച ലൈറ്റ് പിങ്ക് ആയിരുന്നു. അതിലിതാ ദുപ്പട്ട ഇതുപോലെ എല്ലാം ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള സെറ്റാണ്, യുണീക്ക് സെറ്റ്സാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ചെയ്യിപ്പിച്ചേക്കുന്ന നൈറ്റാണ്, നല്ല ഭംഗിയുള്ള സെറ്റ്സ്, കുറച്ച് പ്രീമിയം ആയിട്ടുള്ള കളക്ഷനാണ്. ഇത് ഒരു വയലറ്റ് ഷെയ്ഡിൽ വന്നിട്ടുള്ള സെറ്റ് അതിൻ്റെ ദുപ്പട്ട. ഇത് ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ ഭംഗി മനസ്സിലാവും കേട്ടോ. നല്ല ഭംഗിയുള്ള പാറ്റേൺ. ഇതൊരു ബ്ലൂവും ഗ്രീനും കൂടി, യെല്ലോ പിന്നെ ഗ്രീൻ വിത്ത് ബ്ലൂ തിരിച്ചുള്ള കോമ്പിനേഷൻ. ഇതെല്ലാം 3400 റേഞ്ചാണ്. പ്യുവർ ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ലൈനിങ് വെച്ചിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന റൈറ്റാണ്. ബുക്കിംഗ്സ് സൈറ്റ് തന്നെ ചെയ്യുക, www.glitzindia.in ആണ് സൈറ്റ് ഐ ഡി. നിങ്ങൾക്ക് സ്റ്റിച്ചിങ് വേണം എന്നാണെങ്കിൽ സൈറ്റ് ബുക്ക് ചെയ്യുമ്പോൾ കസ്റ്റമർ നോട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ സ്റ്റിച്ചിങ് നേടുന്ന മെൻഷൻ ചെയ്യുന്ന ഡിസൈനേഴ്സ് കോൺടാക്ട് ചെയ്തോളും, നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാം ഓരോന്ന് ഓപ്പൺ ചെയ്ത് കാണാം. ഫസ്റ്റ് വൺ വരുന്നത് ഇതുപോലെ, ഇതിൻ്റെ പ്രിൻറ്റ് കണ്ടോ, ഇങ്ങനെ നല്ല 3 മീറ്റേഴ്സ് വെച്ചിട്ട് ഫാബ്രിക് നല്ല ലെങ്ത്തും വിഡ്ത്തിലും വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കൊരു 48 ഉള്ളവർക്കാണെങ്കിലും സ്റ്റിച്ച് ചെയ്ത് 48-50 വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് വെച്ചേക്കുന്നത്. ഇതിൻ്റെ പാറ്റേൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ഇത് മനസ്സിലായുള്ളത് കേട്ടോ, നെക്ക് പാറ്റേൺ ആണ് ഇതിങ്ങനെ ചെയ്തേക്കുന്നത്. നെക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതിൻ്റെ ലെങ്ത്ത്, ആവശ്യത്തിനുള്ള ലെങ്ത്ത് എടുക്കുക. ഇവിടെ വരെ നിങ്ങൾക്ക് ഈ ഒരു ഫ്ലോറൽ പാറ്റേൺ വരെ ലെങ്ത് എടുക്കുക. ബാക്കിയുള്ള പീസസ് നിങ്ങൾക്ക് സ്ലീവ്സിലേക്കും ബാക്ക് പീസോ വരുന്നത് കേട്ടോ. ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരിക. ബാക്കിൽ വരുമ്പോൾ ഇതാ ഇങ്ങനെ വരും കേട്ടോ. ഈ ഒരു പ്രിൻ്റാണ് ബാക്കിലേക്ക് വരുന്നത്. ഇത് വേണം, ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ ആ ഒരു പീസിൽ ഈ എൻ പോർഷൻ വരുന്നത്, ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ലീവാക്കി എടുക്കാൻ പറ്റും. എന്നിട്ട് പ്ലെയിൻ ബ്ലാക്കായിട്ട് സ്റ്റിച്ച് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള പാറ്റേണിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് സ്ലീവാക്കി എടുക്കണമെങ്കിൽ കേട്ടോ, ഈ ഒരു ബോർഡറിങ് താഴെ വരുന്ന രീതിയിൽ സ്ലീവാക്കിയാലും ഇത് ഭംഗിയായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ബാക്കിൽ വേണമെങ്കിൽ ബാക്കിൽ എടുത്തിട്ട് ഈ ഒരു പോർഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ലീവാക്കി എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഐഡിയ, എങ്ങനെയാണ് ഇഷ്ടം എന്നുള്ള രീതിയിൽ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. 3 മീറ്റേഴ്സ് ആണ് ഫാബ്രിക് വരുന്നത്. 3400 ആണ് റേറ്റ്. ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫസ്റ്റ് വൺ വരിക. ദുപ്പട്ട നിങ്ങൾക്ക് ക്യൂട്ടായിട്ടുള്ള ദുപ്പട്ട, നല്ല ലെങ്ത്തും വിട്ടുകൊണ്ട് ഇങ്ങനെയാണ് വരിക. ആൻഡ് ബോട്ടം വന്നേക്കുന്നത് കോട്ടൺ ആണ്, പിങ്ക് കളർ. സ്ട്രെയിറ്റ് പാൻറ്റുമായിട്ട് തയ്ച്ചിട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. നമ്മൾ ചിക്കൻ കാരി സെറ്റ്സ് ടോപ്സൊക്കെ ഇടുമ്പോൾ ഉള്ളൊരു ഭംഗിയില്ലേ, അതേപോലത്തെ ഒരു ലുക്കാണ് കേട്ടോ. ഇതൊക്കെ ഒരു ട്രഡീഷണൽ ടച്ചുള്ള എത്തനിക്കായിട്ടുള്ളൊരു കളക്ഷനാണ്. നെക്സ്റ്റ് വൺ നോക്ക്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് വിത്ത് ഡാർക്ക് മെറൂൺ ആ ഷെയ്ഡ് വന്നേക്കുന്നത്. ഇതിലിങ്ങനെ ലൈൻസ് പോലെ പോയിട്ട് ഒരു ഫ്ലോറൽ പ്രിൻറ്റ് വരെ നിങ്ങൾക്ക് ഫ്രണ്ട് പോർഷനിൽ എടുക്കാം. പിന്നെ അതെ, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലീവ്സിലേക്ക് എടുക്കാം, അല്ലെങ്കിൽ ബാക്ക് പോർഷനാക്കി എടുക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത്. ഇങ്ങനെ ദുപ്പട്ട, ബ്യൂട്ടിഫുൾ ദുപ്പട്ട കേട്ടോ. നല്ല രസമുള്ള കളർ കോമ്പിനേഷൻ. നമ്മൾ കാണാത്തതും ചെയ്യാത്തതും ആയിട്ടുള്ള ന്യൂ അറൈവലാണ്. നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ, ഒരു ഡിസൈനർ പ്രൊഡക്റ്റ് എന്ന് തന്നെ പറയാം. നെക്സ്റ്റ് വൺ നോക്കിയത് ബ്ലാക്കും വൈറ്റിലും ലാവൻഡറാണ് ഷെയ്ഡ് വന്നേക്കുന്നത്. അടിപൊളിയായിട്ടുള്ള കളർ കോമ്പിനേഷൻ, നല്ല ഭംഗിയുണ്ട്. ഇത് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ എന്തായാലും ഇത് നമ്മളൊരു ഒരു നമുക്കൊരു യുണീക്ക്നെസ് വരുന്നൊരു സെറ്റാണ് കേട്ടോ. ഇതിൻ്റെ അതേ ബാക്ക് പോർഷൻ, ബാക്ക് പോർഷനിലുള്ള വർക്കും കൂടി ഞാൻ കാണിക്കാവേ. ഇതാ ഇത് കണ്ടോ, ഇങ്ങനെ വരും
നിങ്ങൾക്ക് അപ്പോൾ സ്ലീവ്സിലേക്ക് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ പ്ലെയിൻ വെച്ചാലും നല്ലത്. എൻ്റെ അത് ബാക്ക് അങ്ങനെ തന്നെ എടുത്താലും ഭംഗിയാണ് കേട്ടോ. ദുപ്പട്ട വന്നേക്കുന്നത് ഇങ്ങനെ. ഇത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത്രയും ഫാബ്രിക്ക് ഇത് ഫസ്റ്റ് ടൈമാണ് നമ്മളിങ്ങനത്തെ ചെയ്യുന്ന ഒരു ഡിസൈനർ പീസാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, കൺഫ്യൂഷൻ വരും, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയൊക്കെ ആണ്. ഇനി വരുമ്പോൾ, ഇനി വരുന്നതാ ഇത് കണ്ടോ, ബ്ലൂ വിത്ത് ഗ്രീൻ കോമ്പിനേഷൻ, എല്ലാം നല്ല ഡാർക്ക് ചാർട്ടിൽ വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സെറ്റാണ്. ആ ഒരു ഫ്ലോറൽ പ്രിൻറ്റ് വരെ വന്നാലും നല്ല ലെങ്ത്ത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. എത്രയാണോ ലെങ്ത്ത് വേണ്ട ആ ഒരു ലെങ്ത്തിൽ തന്നെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ദുപ്പട്ട ഇതുപോലെ ബ്യൂട്ടിഫുൾ ദുപ്പട്ട, ആൻഡ് ബോട്ടം വന്നേക്കുന്നത് സ്ട്രെയിറ്റ് പാൻറ്റായിട്ട് തയ്ക്കാൻ പറ്റിയൊരു ഫാബ്രിക്, അല്ല ചുടി തയ്ച്ചാലും നല്ലതാണ്. ലാസ്റ്റ് വൺ ഇതാ ഇതുപോലെ നല്ലൊരു സെറ്റാണ് കേട്ടോ. യെല്ലോയും ബ്ലാക്കും കൂടെയുള്ള അടിപൊളി കോമ്പിനേഷൻ. ബാക്കിൽ ഇതാ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ വർക്ക്. മുകളിൽ നിങ്ങൾക്കത് സ്ലീവ്സിലേക്ക് വേണമെങ്കിൽ എടുക്കാവുന്ന രീതിയിലാണ് വെച്ചേക്കുന്നത്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റാണ്. യെല്ലോ ആണ് കോമ്പിനേഷൻ, ബോട്ടം വന്നേക്കുന്നത് ഇങ്ങനെ. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ഭയങ്കര ഒരു എലഗൻറ്റ് ലുക്ക് ആയിരിക്കും കേട്ടോ. നെക്സ്റ്റ് വൺ ഇതുപോലെ ബ്ലാക്കിൽ ഗ്രീനും ബ്ലൂവും കൂടെ ഉള്ള കോമ്പിനേഷൻ. പ്രിൻറ്റ് ഡിഫറെൻ്റ് ആണ്. ഇതൊക്കെ യുണീക്ക് ആയിട്ടുള്ള പീസ്. എപ്പോഴും നമ്മൾ പുറത്തിറങ്ങിയാൽ വേറെ ആർക്കും ഇത് കാണില്ല, നമുക്ക് മാത്രം ഇടാവുന്ന രീതിയിലാണത് ഡിസൈൻ ചെയ്തെടുത്തേക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ദുപ്പട്ടയൊക്കെ ആണെങ്കിലും നല്ല ലെങ്ത്തിലും വിഡ്ത്തിലും ആണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ക്യാരി ചെയ്യാൻ ഈസിയാണ്. ഈ ഒരു ഫാബ്രിക്ക് നല്ല കംഫർട്ടബിൾ കൂളായിട്ടുള്ള ഫാബ്രിക്കാണ്. ഓർഗാനിക് കളേഴ്സും ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്തേക്കുന്ന ഒരു സെറ്റാണ് കേട്ടോ. ബോട്ടം വന്നിരിക്കുന്നത് പ്യുവർ കോട്ടൺ ഇതുപോലെ. 3400 ആണ് റേറ്റ്. അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതിൽ ഏതെങ്കിലും വേണം എന്നാണെങ്കിൽ സൈറ്റ് തന്നെ ബുക്ക് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീ യു വിത്ത് അദർ വീഡിയോ. നമ്മുടെ സൈറ്റ് ടു ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ച് സൈറ്റ് ടു എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ഐ ഡി എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെയാണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിലിവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യുക. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സ് ഒക്കെ അടിച്ചു കൊടുക്കുക. മൂന്ന് ഓപ്ഷൻസ് ആണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റൽ ആണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക, നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട്
അത് വാട്ട് കാട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവാം. പിന്നെ ഇപ്പം നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 lines മുകളിൽ കൊടുത്തിട്ടുണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ് ന്യൂ അറൈവൽ കാറ്റഗറി ഓരോന്നിങ്ങനെ കാണിക്കുന്നുണ്ടാകും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും, അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടെ നിന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 lines ക്ലിക്ക് ചെയ്യുക, ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് ഡയറക്റ്റ് അവിടെ നിന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്യാം, അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ സർവീസ് കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്, ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണമെന്നുണ്ടത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.